നമസ്കാരം. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കള്ളക്കടത്തുകാരി വിലക്കെടുത്ത മാസശമ്പളത്തിൽ ആരോപണം ഉന്നയിപ്പിക്കുകയാണ് ആർഎസ്എസ് എന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം എം സ്വരാജ്. അതിന്റെ ഭാഗമായാണ് കേരളത്തെ തന്നെ വില കൊടുത്തു വാങ്ങാൻ ശേഷിയുള്ള യുഎഇ ഭരണാധികാരിക്ക് മുഖ്യമന്ത്രി കൈക്കൂലി കൊടുത്തുവെന്ന ആക്ഷേപം ഉയർത്തുന്നത്. ആർഎസ്എസ് കള്ളക്കഥ കേട്ട് സമരത്തിനിറങ്ങിയ യൂത്ത് കോൺഗ്രസ്കാരും പോലീസിന്റെ തല്ലുവാങ്ങിക്കൂട്ടുന്നു. സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ യുഡിഎഫ് ബിജെപി അക്രമസമരത്തിൽ പ്രതിഷേധിച്ച കാഞ്ഞങ്ങാട് എൽഡിഎഫ് സംഘടിപ്പിച്ച ബഹുജന റാലിയിൽ സംസാരിക്കുകയായിരുന്നു സ്വരാജ്. കോൺഗ്രസിനിപ്പോൾ മരണവെപ്രാളമാണ്, രാഷ്ട്രീയമായി ഇല്ലാതാകുമെന്ന അവസ്ഥയാണ് രാജ്യത്തുടനീളം. അതിൻ്റെ കളിയാണിപ്പോഴെന്നും ഇപ്പോഴത്തെ പരാക്രമണം. മുഖം രക്ഷിക്കാൻ തട്ടിപ്പുകാരുടെ വാക്കുകേട്ട് റോഡിലിറങ്ങുകയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ കേന്ദ്ര ഏജൻസികളും കേരളത്തിൽ നിരങ്ങിയതാണ്. എൽഡിഎഫിന്റെ യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹിയുടെ രോമത്തിൽ തൊടാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. കേന്ദ്ര രാഷ്ട്രീയ കക്ഷിക്കും അവരുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിനും വേണ്ടിയാണ് രാജ്യത്തെ എല്ലാ സ്വർണക്കള്ളക്കടത്തും. വിമാനത്തിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചവർ ടിക്കറ്റ് എടുത്തവരാണ് എന്നാണ് കണ്ടുപിടുത്തം. ലോകത്തെ എല്ലാ വിമാന റാഞ്ചിലുകാരും ടിക്കറ്റ് എടുത്തു തന്നെയാണ് കയറുന്നതെന്ന കാര്യം മാധ്യമങ്ങൾക്ക് അറിയില്ലേ എന്നും സ്വരാജ് ചോദിച്ചു. ബഹുജന റാലി മുൻമന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അതേസമയം വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ മൂന്ന് പ്രതികൾക്കും ജാമ്യം കിട്ടിയതിനെതിരെ സർക്കാർ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താനാണ് പ്രതികൾ യാത്ര ചെയ്തത്. സാഹചര്യ തെളിവുകൾ നോക്കിയാണ് മൂന്ന് പേരും ഒന്നിച്ചാണ് ടിക്കറ്റ് എടുത്തത്. തോക്കില്ലാത്തത് കൊണ്ട് മാത്രം അപായപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടില്ലായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. പ്രതികൾക്ക് ജാമ്യം ലഭിക്കേണ്ടവരല്ല, സുരക്ഷ പരിശോധന ഉണ്ടായതുകൊണ്ടാണ് തോക്ക് കൊണ്ടുപോകാതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിലുണ്ടായ പ്രതിഷേധത്തിൽ അറസ്റ്റിലായ രണ്ട് പേർക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. മൂന്നാമത്തെയാൾക്ക് മുൻകൂർ ജാമ്യവും ലഭിച്ചു. കണ്ണൂർ സ്വദേശികളായ ഫർസീൻ മജീദിനും നവീൻ കുമാറിനുമാണ് കോടതി ജാമ്യം അനുവദിച്ചത്. മൂന്നാമത്തെ പ്രതി സുജിത് നാരായണന് മുൻകൂർ ജാമ്യവും ലഭിച്ചു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ആരോപണമുയർത്തിയതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധമുയർത്തിയത്. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടികളിൽ കരിങ്കൊടി പ്രതിഷേധത്തിനുണ്ടായിരുന്നു. പിന്നാലെ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം വിമാനത്തിൽ സഞ്ചരിക്കവേ അതിനുള്ളിൽ വെച്ച് മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചതിന് പ്രതിഷേധിച്ച മൂന്ന് പേർക്കെതിരെയും കേസെടുത്തത്. എന്നാൽ വിമാനത്തിൽ നടന്നത് മുദ്രാവാക്യം വിളി മാത്രമാണെന്നും അതിന് വധശ്രമത്തിന് കേസെടുക്കാൻ കഴിയില്ലെന്നുമാണ് പ്രതികൾ ജാമ്യഹർജിയിൽ വ്യക്തമാക്കിയത്. വിമാനം ലാൻഡ് ചെയ്തപ്പോൾ രണ്ട് വട്ടം മുദ്രാവാക്യം വിളിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് പ്രതികളുടെ അഭിഭാഷകൻ ഈ വാദം ഉന്നയിച്ചത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള.